യു ആർ ഓൺലി യങ് വൺസ് നിങ്ങൾ ഒരിക്കൽ മാത്രം യൗവനമായിരിക്കുന്നു ബട്ട് യു ക്യാൻ ബി ഇമ്മച്ച്യർ ഫോർ എ ലൈഫ് ടൈം എന്നാൽ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് അപക്വതയോടെ അപക്വതയോടെയായിരിക്കാൻ കഴിയും നമുക്ക് എത്ര പ്രായമായി എന്നുള്ളതല്ല നാം പക്വതയോടെ ആയിരിക്കുന്നുവോ എന്നതാണ് വിഷയം നമുക്ക് പ്രായം കൂടിയാലും മനസ്സ് ചെറുപ്പമായിരുന്നാൽ പല രോഗങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുമെന്നും ജീവിതം ആനന്ദകരമാക്കുവാൻ കഴിയുമെന്നും നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്വതയുണ്ടാകുന്നത് പ്രായം കൂടുന്നതിനനുസരിച്ചാകണമെന്നില്ല പ്രായമായിട്ടും അവക്കുമായി പെരുമാറുന്ന പലരെയും നാം കണ്ടിട്ടുണ്ട് ആത്മീയ ജീവിതത്തിലും വളർച്ചയുടെ പല ഘട്ടങ്ങളുണ്ട് ക്രിസ്തു യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ ഉരുവായതിൻ്റെ തുടക്ക സമയങ്ങളിൽ നാം ഓരോരുത്തരും ആത്മീയത്തിൽ ശിശുക്കളായിരുന്നു എന്നാൽ എന്നും അതേ നിലയിൽ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല തിരുവചനം പറയുന്നു അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോടം സകലത്തിലും വളരുവാനിടയാകും ആത്മീയ വളർച്ച എല്ലാ പ്രായത്തിലും വളരെ അനിവാര്യമാണ് അങ്ങനെ ആത്മീയത്തിൽ ആകുമ്പോൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന തീരുമാനങ്ങൾ മാത്രം ജീവിതത്തിൽ എടുക്കുവാൻ നാം ഒരുക്കപ്പെടുന്നു നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ നേരിടുവാൻ നാം സജ്ജമാകുന്നു ക്രിസ്തു എന്ന തലയോളം വളരുന്നത് നിമിത്തം ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ ഉണ്ടാകുന്നു ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നാം തീരുന്നു നമ്മുടെ മനസ്സിൽ ക്രിസ്തുവിന് സ്വാധീനം ഉണ്ടാകുന്നു ക്രിസ്തു നമുക്കായി ചിന്തിക്കുന്നു എവിടെയും ക്രിസ്തു മയം സെയിന്റ് പാട്രിക് പറഞ്ഞതത്രേ ക്രൈസ്റ്റ് വിത്ത് മീ ക്രിസ്തു എന്നോടുകൂടെ ക്രൈസ്റ്റ് ബിഫോർ മീ ക്രിസ്തു എൻ്റെ മുമ്പിൽ ക്രൈസ്റ്റ് ബിഹൈൻഡ് മീ ക്രിസ്തു എൻ്റെ പിറകിൽ ക്രൈസ്റ്റിൻമി ക്രിസ്തു എന്നിൽ ക്രൈസ്റ്റ ഭൂമി ക്രിസ്തു എന്റെ മുകളിൽ ക്രൈസ്റ്റ് ഓൺ മൈ റൈറ്റ് ക്രിസ്തു എന്റെ വലത്ത് ക്രൈസ്റ്റ് ഓൺ മൈ ലെഫ്റ്റ് ക്രിസ്തു എന്റെ ഇടത്ത് ക്രൈസ്തവനായി ലൈഡൌൺ ഞാൻ കിടക്കുമ്പോൾ ക്രിസ്തു ക്രൈസ്റ്റ് വെൻ ഐ സിറ്റ് ഡൗൺ ഞാൻ ഇരിക്കുമ്പോൾ ക്രിസ്തു ക്രൈസ്റ്റ് വെൻ റൈസ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ക്രിസ്തു ക്രൈസ്റ്റ് ഇൻ ദി ഹാർട്ട് ഓഫ് മാൻ ഹു തിങ് എന്നെ പറ്റി ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉള്ളത്തിൽ ക്രിസ്തു ക്രൈസ്റ്റ് ഇൻ ദി മൗത്ത് ഓഫ് എവ്രി വൺ ഹു സ്പീക്സ് ഓഫ് മീ എന്നെപ്പറ്റി സംസാരിക്കുന്ന എല്ലാവരുടെയും നാവിൽ ക്രിസ്തു ക്രൈസ്റ്റ് ഇൻ എവ്രി ഐ ദാറ്റ് സീസ് മീ എന്നെ കാണുന്ന എല്ലാവരുടെയും കണ്ണിന് മുമ്പിൽ ക്രിസ്തു ഇൻ എവ്രി ഇയർ ദാറ്റ് ഹിയേഴ്സ് മീ എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും ചെവിയിൽ ക്രിസ്തു ഡിയർ ഫ്രണ്ട്സ് ക്രിസ്തു എന്ന തലയോളം വളരുക ഹാവ് എ ബ്ലസഡ് ഡേ